സയ്യിദുന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഖുർആൻ പറഞ്ഞതിനേക്കാൾ ഖുർആൻ എന്തു പറഞ്ഞോ അതേപോലെ അമൽ ചെയ്തു അബൂദൽ ഗിഫാരി. ആരാ അബൂദൽ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു? മക്കയിലെ കോടിപതിയ, മക്കാ രാജ്യത്തിൽ ഏറ്റവും വലിയ ബിസിനസിന്റെ സാമ്രാജ്യത്തിന്റെ ഉടമയാ. മക്കാ രാജ്യത്തിൽ അബൂദൽ ഗിഫാരി എപ്പോൾ ഒരു കോടിപതി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാലഘട്ടത്തില് ഹിന്ദുദേക്കാളേറെ അംബാനിയെക്കാളേറെ 980 കോടി ഡോളറിന്റെ ആസ്തിയുള്ള സാക്ഷാൽ അനിൽ അംബാനിയെക്കാളേറെ റിലയൻസിന്റെ സാംസ്ഥാനത്തിന്റെ വ്യാവസായിക മേധാവിയെക്കാളേറെ റൂണേ നദിക്കരയിൽ 2222 സ്ഥിരീകരിച്ച റൂമിൽ കിടന്നുറങ്ങുന്ന സാക്ഷാൽ ബ്രൂണേ സുൽത്താനെക്കാളേറെ സർവാധിപതിയായ കോടീശ്വരനാ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂദറു ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ്. ആ സമയത്താണ് പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഇറങ്ങുക. ഖുദു മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാതക സകനുൻ ലഹും വല്ലാഹു സമീഉൻ അലീം. സക്കാത്തിനെ സംബന്ധിച്ച് ആയത്ത് ഇറങ്ങി വിശുദ്ധമായ ഖുർആൻ. അതായത് ഒരു മുതലാളി ഒരു സമ്പത്തിന്റെ നിശ്ചിത ദ്രവ്യമെത്തിയാള് വർഷാവർഷം കണക്ക് കൂട്ടിയിട്ടവന്റെ 2.5% ധീരനു വേണ്ടി കൊടുക്കണമെന്ന് ആയത്തിറങ്ങിയപ്പോ, പാവപ്പെട്ടവന് കൊടുക്കണമെന്ന് ആയത്തിറങ്ങിയപ്പോ അബൂദൽ ഗിഫാരി ഏറ്റവും വലിയ കോടിപതിയാണ്. വർഷാവർഷം തന്റെ സമ്പത്തിന്റെ കണക്കാക്കിയിട്ട് 2.5% പാവപ്പെട്ടവർക്ക് കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖുർആനിൽ ആയത്തിറങ്ങുക. സൂറത്ത് തൗബയിൽ ആയത്തിറങ്ങി എന്താണെന്നറിയുമോ? വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ലാ വലാ യുൻഫികൂന ഫീ സബീലില്ലാ ഫബശിറുഹും ബിഅദാബിൻ അലീം. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ലാ, ആരൊക്കെയാണോ യക്നിസൂന ദഹബ വൽ ഫില്ലാ, സ്വർണവും വെള്ളിയും കനികളാക്കിയിട്ട് ഭണ്ഡാരങ്ങളാക്കി വീടിന്റെ ഉള്ളിൽ സ്വീകരിച്ച് സൂക്ഷിച്ചു വെച്ചിട്ട് വലാ യുൻഫികൂന ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖതയാട ചെലവഴിക്കാറ്, സ്വർണവും നെല്ലിയും വലിയ ഡോളറുകളുടെ കൂമ്പാരങ്ങളാക്കി വീട്ടിലാര് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അർത്ഥത്തിൽ പറഞ്ഞാല് ആരൊക്കെ പൈസകൾ കൊണ്ടുപോയി ചെലവഴിക്കാറ് ബാങ്ക് ബാലൻസുകളാക്കി ബാങ്കിലിട്ടും ലോക്കറിലിട്ടും വീട്ടിൽ വെച്ചും സ്വർണവും വെള്ളിയും ഒക്കെ കറൻസികളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അവർക്കിതാ വേദനാജനകമായ ശിക്ഷ ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് എന്ന് നാളെ നരകത്തിൽ പാമ്പുകളായിട്ട് ആ പണങ്ങൾ അവരുടെ കഴുത്തിൽ ചുറ്റുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനായ തിറങ്ങിയപ്പോ ഒരു പണം പോലും നാളത്തേക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് സ്വർണനാവിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചാൽ അള്ളാന്റെ അടുക്കല് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഈ ആയത്തങ്ങളെ ഇറങ്ങിക്കഴിയുമ്പോ ബഹുമാനപ്പെട്ട അബൂദൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പ്രവാചക സമക്ഷത്തിലെത്തി യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ഏറ്റവും വലിയ വീടായ ഈ സുന്ദരമായ മദീന മുനവ്വറയുടെ തൊട്ടടുത്തുള്ള ഏറ്റവും ബലഭൂയിഷ്ഠമായ ഈത്തപ്പഴത്തോട്ടവും അതിന്റെ തൊട്ടടുത്തുള്ള എന്റെ സുന്ദരമായ ഭവനവും ഞാൻ അള്ളാന്റെ ദീനിനു വേണ്ടി സദഖ ചെയ്യുന്നു യാ റസൂലല്ലാ. നബിയെ, നാളേക്ക് വേണ്ടി വീടോ കച്ചവട സ്ഥാപനങ്ങളോ വെച്ചാൽ അള്ളാന്റെ ഭാഗത്ത് നിന്ന് അതാപതങ്ങുമെന്നുള്ള ധ്വനിയല്ലേ ആയത്തില്? അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട നബിയേ, സ്വന്തം വീടും കൃഷിയിടവും സദഖ ചെയ്തു പോയ അബൂദൽ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു. പിന്നീട് അബൂദൽ ഗിഫാരി വീട്ടിലോട്ട് പോയിട്ട് പരസ്യമായിട്ടൊരു നിലപാട് പ്രഖ്യാപിക്കുകയാ. അബൂദൽ ഗിഫാരി സ്വന്തമായിട്ടൊരു മസല ഉണ്ടാക്കി. എന്താണെന്നറിയുമോ? ഇനി മുതൽ ഈ ഖുർആന്റെ ആയത്തിറങ്ങിക്കഴിഞ്ഞാല് വമൻ അമില ബിഹി ഉജ്റാ അനുസരിച്ചിട്ടാണ് അമൽ ചെയ്യേണ്ടത്. ഖുർആൻ എന്ത് പറഞ്ഞു അതനുസരിക്കണം. ഖുർആൻ നമ്മുടെ ഇമാമാണ്, അതിനെ അനുസരിക്കണം. അതുകൊണ്ട് നാളെ മുതൽ ആരെങ്കിലും കയ്യിൽ ഒരു ദിവസം 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവൻ വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ 100 രൂപയും തിന്ന് തീർത്ത് സദക്ക ചെയ്തേ മതിയാകൂ, തീർത്തേ മതിയാകൂ. നാളേക്ക് വേണ്ടി ഒരു ചില്ലിക്കാശ് പോലും ബാക്കി വെക്കൽ അനുവദനീയമല്ല. നാളേക്ക് വേണ്ടി ഒരു നാണയം ഒരാള് സൂക്ഷിച്ചു വെച്ചാൽ അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞ ശിക്ഷക്കവൻ അർഹനാണെന്നുള്ള നിലപാടെടുക്കുമ്പോ, നാളേക്ക് വേണ്ടി ഒരാൾ
അവന്റെ കയ്യിൽ 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് 100 ചെലവാക്കാതെ അവൻ കിടന്നിറങ്ങലെ ഹറാമാണെന്ന് ബഹുമാനപ്പെട്ട അബൂദിഫാരി ഫത്വയിറക്കുമ്പോ അദ്ദേഹം ആദ്യം അങ്ങനെ തന്നെ സ്വന്തമായിട്ട് അങ്ങടമൽ ചെയ്തു. കയ്യിലുണ്ടായിരുന്നതെല്ലാം സദക്ക ചെയ്തു. സ്വന്തമായിട്ടൊന്നുമില്ലാത്ത അവസ്ഥയെത്തി. അവസാനം അബൂദിഫാരി എന്ത് ചെയ്തെന്നറിയുമോ? തൊട്ടടുത്ത അയൽവക്കക്കാരുടെ വീട്ടിലെങ്ങാനും പൈസ എങ്ങാനും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നറിഞ്ഞാല് അതിന്റെ വീട്ടിന്റെ ഉള്ളിൽ അതിക്രമിച്ചു കിടക്കും. ആ പൈസ എടുത്തിട്ട് സാധുക്കൾക്ക് വിതരണം ചെയ്യും. സഹാബാക്കൾ മുഴുവൻ അബൂദിഫാരിയെ കൊണ്ട് പുറകെ മുട്ടാൻ തുടങ്ങി. ഒരു പൈസ പോലും ഒരിടത്തും വെക്കാൻ കഴിയുന്നില്ല, നിർവാഹമില്ല. എല്ലാവരും പരാതിയുമായിട്ട് കടന്നു ചെന്നു ഇലാ ഹളറത്തി റസൂലില്ലാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമക്ഷത്തിലെത്തി. യാ റസൂലല്ലാ, തിരുദൂതരെ അബൂദിഫാരിയെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അബൂദറിനെ നിലക്ക് നിർത്തനേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് കേട്ടിട്ട് പുഞ്ചിരിച്ചു. പ്രവാചകൻ ചോദിച്ചു, അബൂദറെ എന്താ ചെയ്യുക? നബിയെ, നാളേക്ക് വേണ്ടി ഒരു പണപട പോലും ബാക്കി വെക്കല് ഹറാമാ നബിയെ. തീർച്ചയാ പ്രവാചകൻ അബൂദറിനെ തിരുത്താൻ തയ്യാറായില്ല. സ്ഥിതി അങ്ങനെ തന്നെ നടക്കാൻ തുടങ്ങി. പ്രവാചകൻ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാഹു ഖലീഫ പദമേറ്റെടുത്തു. അബൂദർ ഇതേ നിലപാടിൽ തന്നെ. സഹാബാക്കളുമായി പലപ്പോഴും അബൂദർ വഴക്ക് കൂടും. ഒരു സഹാബിക്കും ഒരു പണപട പോലും ഒളിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. നാളേക്ക് വേണ്ടി ബാക്കി വെട്ടാൻ പടിയുന്നില്ല. അബൂബക്കറിന്റെ അടുക്കലും പരാതി വന്നു. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ കൈകടത്താത്ത കാര്യത്തിൽ അബൂദർ അബൂബക്കറും തീരുമാനം പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലാഹു ഖലീഫയായി. ആ സമയത്തും അബൂദർ റളിയല്ലാഹു തആലാഹു സഹാബാക്കൾ തമ്മിൽ ശണ്ട കൂടാൻ തുടങ്ങി. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായി. ആരുടെയെങ്കിലും വീട്ടിൽ കയറി ചെന്നാ സഹിക്കുമോ? സഹാബാക്കൾ അബൂദറിനെ മർദ്ദിക്കുന്ന അവസ്ഥയിലെത്തി. ബഹുമാനരായ സഹാബാക്കൾ ഉമർ ബിൻ ഖത്താബിന്റെ മുന്നിൽ പരാതിയുമായെത്തി. പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, അബൂദറിനെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ചേ മതിയാവൂ, പറഞ്ഞ് മനസ്സിലാക്കിയേ മതിയാവൂ. പക്ഷേ പ്രിയപ്പെട്ട ഹബീബും അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായിയായ അബൂബക്കറും കൈകടത്താത്ത കാര്യത്തിൽ ഉമറും നിസ്സംഗത പാലിക്കുകയാ. സഹോദരങ്ങളെ ചുരുക്കി പറയട്ടെ, അവസാനം ഉസ്മാൻ റളിയല്ലാഹു തആലാൻഹുവിന്റെ കാലമായി. അബൂദർ ഗിഫാർ റളിയല്ലാഹു തആലാൻഹുമായിട്ട് സഹാബാക്കൾ ചേരി തിരിയാൻ തുടങ്ങി. ഒരു വിഭാഗം ആളുകൾ അബൂദറിനെ അനുകൂലിച്ചു, മറുവിഭാഗം പ്രതികൂലിച്ചു. ഇസ്ലാമിക സമൂഹത്തിൽ ആംഭ്യത്ര പ്രശ്നം ഉടലെടുത്തു. പരസ്പരം രണ്ടുപേരും വാഗ്വാദത്തിന്റെ വടികളിലെത്തി. ഇസ്ലാമിക സമൂഹം നെടുകെ പിളരുമെന്നുള്ള അവസ്ഥ വരുമ്പോ അക്കാബിരിയങ്ങളായ സഹാബാക്കൾ മുഴുവൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അടുക്കലെത്തി. പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ അത്യന്തരമായി സത്വരമായി തടവെട്ടേ പറ്റു. ഇസ്ലാമിക സമൂഹം പിളർപ്പിന്റെ വക്കിലാണ്. അതുകൊണ്ട് അബൂദറിനെ നിലക്ക് നിർത്തിയേ മതിയാകൂ എന്ന് വന്ധ്യവയോധികരായ സഹാബാക്കൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് പറയുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാ. അള്ളാഹുവിന്റെ പ്രവാചകൻ കൈകടത്താത്ത, അബൂബക്കർ പോലും അഭിപ്രായം പറയാത്ത, ഉമർ പോലും നിസ്സംഗത പാലിച്ചു പോയ ഇക്കാര്യത്തിൽ ഞാൻ എങ്ങനെയാ തീരുമാനം പറയുക? പറയാതിരുന്നാലോ ഇസ്ലാമിക സമൂഹം രണ്ടായി നടുകെ പിളർന്നു പോകും. യോജിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തും. ത്രിശങ്കു സ്വർഗത്തിൽ പെട്ടതുപോലെ ഉസ്മാൻ റളിയല്ലാഹു തആലാഹു എന്ത് ചെയ്യണമെന്നറിയാതെ ഉടലുമ്പോ അവസാനം അബൂദറിനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഉസ്മാൻ റളിയല്ലാഹു തആലാഹു. എന്തുകൊണ്ട് അബൂദർ ഇത്രത്തോളം സദഖയുടെ കാര്യത്തിൽ നിലപാടെടുക്കുന്നതെന്നറിയണം. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആലാഹു അബൂദറിനെ തന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തി 50,000 സ്വർണ്ണ നാണയം അടങ്ങുന്ന ഒരു പണക്കിരി കയ്യിലോട്ട് കൊടുത്തു. പറഞ്ഞ, അബൂദറേ, ഇതെന്റെ സ്വകാര്യ സമ്പത്താണ്, ഞാൻ നിനക്ക് സദക്കയായിട്ട് തരുന്നതാ, കൊണ്ടുപോയി കൊള്ളുക. നിറഞ്ഞ കണ്ണുകളോടെ അബൂദർ റളിയല്ലാഹു തആലാഹു 50,000 സ്വർണ്ണ നാണയവും കയ്യിൽ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ചുപോയി. പിറ്റേ ദിവസം പരീക്ഷണാർത്ഥ ഉസ്മാൻ റളിയല്ലാഹു തആലാഹു അബൂദറിനെ വിളിപ്പിക്കുന്നു. ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്തിനാണ് വിളിച്ചത്? അബൂദറേ, ഞാൻ നിന്നെ ഇരിക്കുന്നതാ ഒരു വല്ലാത്ത അത്യാവശ്യം വന്നിരിക്കുകയാ. ഞാൻ ഇന്നലെ വൈകുന്നേരം നിന്റെ കയ്യിൽ തന്ന 50,000 സ്വർണ്ണ നാണയത്തിന്റെ പണക്കിടി ഉണ്ടല്ലോ, തൽക്കാലത്തേക്ക് നീ അത് എനിക്കൊന്ന് തിരിച്ചു തരണം, നാളെ ഞാൻ നിനക്കത് മടക്കി തന്നുകൊള്ളാം. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആലാഹു പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുമ്പോ അബൂദർ റളിയല്ലാഹു തആലാഹു കൈമലർത്തുന്നു. അമീറുൽ മുഅ്മിനീൻ, ഇന്നലെ വൈകുന്നേരം നിങ്ങൾ എന്റെ കയ്യിൽ തന്ന 50,000 സ്വർണ്ണ നാണയം, അത് മുഴുവനും ഞാൻ സദക്ക ചെയ്ത് തീർത്തിട്ടാണ് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയത്. നാളേക്ക് വേണ്ടി ഞാനൊന്നും മാറ്റിവെക്കുന്ന പ്രകൃതമില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് 50,000 സ്വർണ്ണനാണയം അള്ളാന്റെ ദീനു വേണ്ടി ചെലവിടിച്ചു പോയ ആ മഹാമനുഷ്യന്റെ മുന്നിൽ നിന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആലാഹുവിന്റെ കണ്ണുകൾ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോയി.
കരന്ന് കെട്ടിപ്പിടിച്ച ഭൂതറിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ഇസ്ലാമിയല്ലാഹുത്തലാണ് പറയുന്ന ഭൂതറേ, ഞാൻ നിന്റെ ഇഖ്ലാസ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുത്തലാഹു എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, പറയുന്ന ഭൂതറേ നീ ചെയ്യുന്നതെല്ലാം നിഷ്കളങ്കതയോടെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഭൂതറേ ഒരു കാര്യം എനിക്ക് പറയാതെ നിർവാഹമില്ല. ഇനിയും ഈ നാട്ടിൽ നീ ഇതേ നിലപാടുമായിട്ട് നിന്നാൽ ഇസ്ലാമിക സമൂഹം രണ്ടായി പോകും. ഒരു ഭരണാധികാരി എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വരുത്തേണ്ടത് അതിനാണ്. അതുകൊണ്ട് അബൂദറേ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. അബൂദറേ നിന്നെ ഞാനിതാ യമനിലേക്ക് നാട് കടത്തുകയാണെന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് തീരുമാനം പ്രഖ്യാപിക്കുമ്പോ അബൂദർ ഗിഫാരി തീരുമാനവും ഏറ്റുവാങ്ങി വീട്ടിലോട്ട് പോയി. ഭാര്യയും മക്കളുമായിട്ട് യാത്രയാവുകയാണ് യമനിലേക്ക്. പോകുന്ന സമയത്ത് യാത്രയേക്കാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അടുക്കലെത്തി. ചോദിച്ച അബൂദറേ വഴിച്ചെലവൻ എന്തെങ്കിലും കയ്യിലുണ്ടോ? നാളേക്ക് വേണ്ടി ഒരു പണത്തിന്റെ പരിപോലും കരുതാത്ത ഭൂതർ പറയുന്നു, ഒന്നും എന്റെ കയ്യിലില്ല. രണ്ട് വെള്ളി നാണയം എടുത്ത് കയ്യിലോട്ട് കൊടുക്കുമ്പോ സഹോദരങ്ങളെ ഒരു കോടിപതിയുടെ കയ്യിൽ വണ്ടിക്കാശിന് പോലും കാശില്ലാത്ത അവസ്ഥയിലേക്ക് തിരിന് വേണ്ടി സദക്ക ചെയ്യുമ്പോ ആ രണ്ട് സ്വർണ്ണ നാണയവും കയ്യിൽ വാങ്ങി, രണ്ട് വെള്ളി നാണയവും കയ്യിൽ വാങ്ങിച്ചു. യമനന്റെ മണലാരുണ്യത്തിലെത്തിയ ഭൂതർ ഗുഫാരി അവിടെ ഒരു വലിയ കൂടാരം കെട്ടി. ആ കൂടാരത്തിൽ മക്കളെയും ഭാര്യയെയും താമസിപ്പിച്ചിട്ട് കയ്യിലാകെയുള്ളത് രണ്ടേ രണ്ട് വെള്ളി നാണയമാ. ആ വെള്ളി നാണയം വാങ്ങിച്ചുകൊണ്ട് യമനിലെ ചന്തയിലെത്തിയ ഭൂതൽ ഗിഫാരി അവിടെ പോയിട്ട് ഒരു വെള്ളി നാണയം കൊടുത്തിട്ട് കുറെ ഭക്ഷണ വസ്തുക്കൾ വാങ്ങിച്ചു ഭാര്യ മക്കൾക്ക്. രണ്ടാമത്തെ വെള്ളി നാണയം കൊടുത്തിട്ട് ഒരു കോടാലിയും വാങ്ങി. ആ കോടാലിയും തോളത്തിട്ട് കൊണ്ട് യമനിന്റെ കൊടുങ്കാടിലേക്ക് ചെന്നിട്ട് വിറക് വെട്ടി ചുമലുമായി ഓ വിറകുകൾ താഴെയിട്ട് വിറകിന്റെ കഷണങ്ങളാക്കി ആ വിറക് കെട്ട് തലയിലും ചുമന്ന് കോടാലിയും തോളത്തിൽ തൂക്കി മക്കയുടെ കോടിപതിയതാ. യമനിലെ ചുറ്റുപടുത്ത മണൽ തരികൾ മുകളിലൂടെ കടന്നു പോകുന്ന കാഴ്ച കാണുമ്പോ, ഹൃദയം മടുക്കുന്ന കാഴ്ച കാണുമ്പോ, ഒരു കാലത്തിലെ ഏറ്റവും വലിയ സർവാധിപതിയും കോടിപതിയുമായ ഒരു മഹാമനുഷ്യന് വിറക് കൊട്ടും തലയിൽ ചുമന്നുകൊണ്ട് മക്കയിലെ കോടിപതി യമനിന്റെ ചുറ്റുപടുത്ത മണൽ തരികളുടെ മുകളിലൂടെ കാലിലൊരു ചെരുപ്പ് പോലുമില്ലാതെ നടന്നു പോകുന്ന ഹൃദയവേദകമായ കാഴ്ച കാണുമ്പോ, എന്നിട്ടും സദക്കക്ക് കുറവുണ്ടോ? പണത്തിനോട് ആർത്തിയില്ലാത്തവരവസ്ഥയായിരുന്നു. ഈ വിറക് കൊട്ടുകൊണ്ടുപോയി യമനിലെ ചന്തയിൽ വെക്കും, എന്നിട്ട് കിട്ടുന്ന പൈസയുടെ പകുതി ഭാഗം വീണ്ടും സദക്ക ചെയ്യും. വിറക് കെട്ടി കിട്ടുന്ന വിറക് കെട്ടി വിറ്റുന്ന പൈസ അതിന്റെയും പകുതി സദക്ക ചെയ്യും. ബാക്കിയാണ് ഭാര്യക്കും മക്കൾക്കും തനിക്കും ഭക്ഷണം വാങ്ങുക. കാലം കുറെ കടന്നുപോയി സഹോദരങ്ങളെ, വിറക് വെട്ടി വിറക് വെട്ടി അബൂദൽ ഗിഫാർ റളിയല്ലാഹു തആലാവിന്റെ ശരീരത്തിന്റെ ആരോഗ്യം നശിച്ചു. എല്ലുകളെല്ലാം വെളിയിലേക്ക് തള്ളി, ശരീരം മുഴുവൻ പ്രാകൃത രൂപമായി. ആര് കണ്ടാലും ഒന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ അബൂദ റളിയല്ലാഹു തആലാവ് മെലിഞ്ഞൊട്ടിയവരും പേക്കോലമാകുമ്പോ മരണത്തെ മുഖാമുഖം കാണുന്ന സമയമെത്തി. യമനിന്റെ അടുക്കൽ വടിച്ചുകൂടിയ ഹൈമയുടെ കൂടാരത്തിന്റെ മുന്ന് മരണത്തെ കാത്ത് കിടക്കുമ്പോ അബൂദ രണ്ട് പിഞ്ചു മക്കൾ അടുക്കലേക്ക് വിളിക്കുകയാ. എന്നിട്ട് പറയുന്ന എന്റെ പ്രിയപ്പെട്ട പുന്നാര മക്കളെ, നിങ്ങളുടെ വാപ്പയിടാ വഫാത്താവാൻ പോവുകയാണ്, നിങ്ങളുടെ വാപ്പയിടാ വഫാത്താവാൻ പോവുകയാണ്. വാപ്പാന്റെ കയ്യിലും മദ്യത്ത് പൊതിയാനുള്ള തുണി പോലും ബാക്കിയില്ല മക്കളെ. മക്കയിലെ കോടിപതിയുടെ വസീയത്താണ് മക്കളെ മണലാരണ്യത്തിൽ കിടന്ന് വാപ്പ മരിക്കാൻ പോകുമ്പോ ഈ പൊന്നുപ്പാട മയ്യത്ത് പൊതിയാൻ പോലും കഫന്തിന് പോലും വാങ്ങിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞിട്ട് ആളുകൾ തിരിച്ചു പോകുന്നത് ഇതുവഴിക്കാണ്. ഹജ്ജാദികളെ കടന്നു വരുമ്പോ അവരോട് നിങ്ങൾ ഒരു പഴയ തുണി വെള്ളത്തിന് കടം വാങ്ങണം, എന്നിട്ട് ഉപ്പാന്റെ മയ്യത്ത് നിങ്ങൾ പൊതിഞ്ഞിട്ടത് കബറടക്കണം, എന്നിട്ട് നിങ്ങളുടെ ഉമ്മാനെയും വിളിച്ചിട്ട് നിങ്ങൾ മക്കയിലേക്ക് പോകണം. അതാണ് നിങ്ങളുടെ ജന്മനാട്. യമനിലേക്ക് നാട് കടത്തപ്പെട്ടതാ. ഉമ്മാന്റെ കയ്യും പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകണം. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അബൂദർ ഗിഫാരിയുടെ വസീയത്താണ്. പൊന്നുമക്കളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂദർ പറയുകയാ, മക്കളെ നിങ്ങളുടെ ഉമ്മാന്റെ കയ്യും പിടിച്ചുകൊണ്ട് നിങ്ങൾ നടന്നു പോകുമ്പോ മണലാരുണ്യത്തിലൂടെ നടന്ന് നടന്ന് നിങ്ങളുടെ കാലുകൾ കുടയുമ്പോ തൊണ്ട മുഴുവനും വരണ്ടുണങ്ങുമ്പോ ഒരൽപ്പം വെള്ളമോ കാരക്കയോ പോലും സ്വന്തമായി തിന്നാനില്ലാതെ വരുമ്പോ ഒരു കാരക്കയെങ്കിലും
കിട്ടിയാൽ വിശപ്പടക്കാമായിരുന്നു എന്ന് മരുഭൂമിയുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ വിശപ്പിന്റെ വിളി കേൾക്കുമ്പോ ആ സമയത്ത് നിങ്ങളുടെ അതിന്റെ ഭാഗത്തൊരു സുന്ദരമായ ഫലവും ഈട്ടമായി ഈത്തപ്പഴത്തോട്ടം കണ്ടേക്കാ. ധാരാളം ഈത്തപ്പഴങ്ങൾ കുലച്ചു നിൽക്കുന്ന ഒരു തോട്ടം നിങ്ങൾ കണ്ടേക്കാ. അത് കാണുമ്പോൾ ഇത്രത്തോളം ഫലവും ഈട്ടമായൊരു തോട്ടം മക്കയിൽ ഉണ്ടാവുകയില്ല. അതിന്റെ പാറാവുകാരനോട് ഇത് ആരുടെ തോട്ടമാണെന്ന് ചോദിക്കുമ്പോ ഇതിൽ നിന്നൊരു ഈത്തപ്പഴം തിന്നാൻ അനുവാദമുണ്ടോ, ഇതാരുടെ ഈത്തപ്പഴത്തോട്ടമാണ് ഇത്രയും ഫലഭൂയിഷ്ടമായ തോട്ടം എന്ന് ചോദിക്കുമ്പോ ആ പാറാവുകാരൻ നിങ്ങളോട് മറുപടി പറയും, മക്കയിൽ അബൂദർ എന്ന് പറയുന്ന ഒരു കോടിപതി ഉണ്ടായിരുന്നു. ഓ കോടിപതി അല്ലാന്റെ ദീനിന് വേണ്ടി സദക്ക ചെയ്ത ഈത്തപ്പഴത്തോട്ടമായിരുന്ന് പാറാവുകാരൻ പറയുമ്പോ അബൂദർ നിങ്ങളുടെ ഈ ഉപ്പയല്ലേ. ആ സമയത്ത് മക്കളെ വിശപ്പിന്റെ വിളി സഹിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുമ്പോ ഞങ്ങളുടെ ഉപ്പയെങ്ങാനും ഈ ഒരു തോട്ടമെങ്കിലും ബാക്കി വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാമായിരുന്നല്ലോ. പക്ഷേ ഞങ്ങളുടെ ഉപ്പ ഇതുപോലും ബാക്കി വെക്കാതെ എല്ലാ സദക്കതയിലല്ലോ, ഞങ്ങൾക്കൊന്നുമില്ലാതായി പോയല്ലോ എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുമ്പോ ഓ സമയത്ത് നിങ്ങൾ ഈ ഉപ്പാനെ ശപിക്കല്ലോ മക്കളെ. ഉപ്പ ഞങ്ങൾക്ക് ഇതുപോലും ബാക്കി വെച്ചില്ലല്ലോ എന്ന് മനസ്സിൽ തോന്നുമ്പോ ഉപ്പാനെ മനസ്സുകൊണ്ട് നിങ്ങൾ ശപിച്ചു പോകല്ലോ മക്കളെ. അവിടെ നിന്ന് നടന്ന് നടന്ന് നിങ്ങൾ മുന്നോട്ടെത്തുമ്പോ സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ നിങ്ങളുടെ ശരീരം മുഴുവന് ചുട്ടുകൊള്ളുമ്പോ ഒരു തണല് കിട്ടിയാൽ കിടന്നിറങ്ങാമായിരുന്നു എന്ന് മനസ്സ് കൊതിക്കുമ്പോ ഒരു സുന്ദരമായ വീട് നിങ്ങൾ കാണും. ഈ വീടാരുടേതാണെന്ന് പാറാവുകാരനോട് ചോദിക്കുമ്പോ മക്കയിൽ അബൂദർ എന്ന് പറയുന്ന ഒരു കോടീശ്വരൻ അള്ളാഹന്റെ ദീനിനു വേണ്ടി സദക്കതയുടെ വീടാണിതെന്ന് പറയുമ്പോ അടിയ നിങ്ങളുടെ ഉപ്പയല്ലേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ ഇതെങ്കിലും ബാക്കി വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കിടക്കാമായിരുന്നല്ലോ, കയറി കിടക്കാൻ ഒരിടമാകുമായിരുന്നല്ലോ എന്ന് മനസ്സിൽ തോന്നുമ്പോ അതും ഞങ്ങളുടെ ഉപ്പാനങ്ങൾക്ക് ബാക്കി വെച്ചില്ലല്ലോ എന്ന് മനസ്സിൽ തോന്നുമ്പോ ആ സമയത്ത് നിങ്ങൾ ഈ ഉപ്പാന ശപിക്കല്ല മക്കളെ. അബൂദർ ഗിഫാറിയല്ലാഹുത്തിലാണ് ഇത് പറഞ്ഞു കഴിയുമ്പോ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാർ തൊടുകുകയാണ്, മക്കള് വാവിട്ട് നിലവിളിക്കുകയാണ്, അബൂദറിന്റെ ചുണ്ടിന്റെ ചലനം നിലക്കാൻ പോവുകയാ, മുഖത്തൊരു പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. അഷ്ഹദു അല്ലാഹ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളതെല്ലാം ദീനിന് വേണ്ടി കൊടുത്ത മനുഷ്യൻ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. മയ്യത്ത് യമനന്റെ മണലാരുണ്യത്തിൽ കിടക്കുകയാ, മയ്യത്ത് പൊതിയാൻ തുണിയില്ല. മക്കയിൽ നിന്ന് ഹജ്ജും കഴിഞ്ഞു വരുന്ന ആളുകൾ അത് ഇവിടെ കടന്നു വരുന്നു. മക്കള് വിളിക്കുന്നു, അഹില ഹുജ്ജാത്, ഓ ഹാദിമാരെ ഇതുവഴി വരണേ, ഞങ്ങളുടെ വാപ്പാന്റെ മയ്യത്ത് പൊതിയാറൊരൽപ്പം തുണി തരണേ. ഹാജിമാര് കടന്നു വരുമ്പോ ഹാജിമാര് വന്നിട്ട് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ തേക്കോലം തിരിഞ്ഞതുപോലെ മല്ലാരുണ്യത്തിൽ കിടക്കുകയാ, ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഹജ്ജ് സംഘ തലവൻ ചോദിക്കുന്നു, ആരാണ് മരിച്ചു കിടക്കുന്നത്? ആ സമയത്ത് അവര് പറയുന്നു, ആരാണെന്നറിയില്ല. സംഘത്തലവൻ വെളിയിലേക്ക് ഇറങ്ങുകയാണ് തിരിച്ചറിയാൻ. ആരാണ് സംഘത്തിന്റെ തലവൻ എന്നറിയുമോ? ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല വന്നിട്ട് നോക്കുമ്പോ കവിള് മുടുവനും അകത്തോട്ടുണ്ടി ഒരു തേക്കോലം പോലെ, ഒരു ദരിദ്ര കോലം പോലെ ഒരാൾ കിടക്കുകയാ. മുഖത്തോട്ടങ്ങ് സൂക്ഷിച്ചു നോക്കുമ്പോ വിതുമ്പുന്ന ചുണ്ടുകളോടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല വിളിച്ചു പറയുന്നു, ആരെന്നറിയുമോ? ഹാദിഹി ജനാസത്തു ഹബീബി റസൂലില്ലാഹ്, ഹാദിഹി ജനാസത്തു ഹബീബി റസൂലില്ലാഹ്, ഇതല്ലാന്റെ റസൂലിന്റെ ഹബീബായ അബൂദർ ഗിഫാരിയാണ് കിടക്കുന്നതെന്ന് ഇബ്നു മസ്ഊദ് വിളിച്ചു പറയുമ്പോ ഒരു കാലത്ത് കോടീശ്വരനായി നടന്ന മനുഷ്യന്റെ അവസ്ഥ കണ്ടിട്ട് സഹാബാക്കളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഇബ്നു മസ്ഊദ് വിളിച്ചു പറയുന്നു, സദക്ക റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് സത്യമായി പുലർന്നിരിക്കുകയാ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സത്യമായി പുലർന്നിരിക്കുകയാ. സഹാബാക്കൾ ചോദിച്ചു, പ്രവാചകൻ പറഞ്ഞത് എന്താ സത്യമായത്? ഇബ്നു മസ്ഊദ് പറയുന്നു, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോ ഇക്കിടക്കുന്ന അബൂദറ മജ്‌ലിസിലേക്ക് വന്നിട്ട് വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്,
ഓ നബിയേ, എന്റെ മക്കയിലെ മദീനയിലോട്ട് സുന്ദരമായി തപ്പനത്തോട്ടവും അതിന്റെ തൊട്ടടുത്തുള്ള എന്റെ വീടും ഇതാ. ഞാൻ അങ്ങയുടെ ദീനിനു വേണ്ടി സദഖ ചെയ്യുന്നു യാ റസൂലല്ലാ എന്ന അബൂദർ പ്രവാചകനോട് പറയുമ്പോ പ്രവാചകൻ അബൂദറിനോട് പറഞ്ഞു, അബൂദറേ, അബൂദറിന്റെ ഇരു ചുമലുകളിലേക്ക് തന്റെ ഇരുകരങ്ങൾ എടുത്തു വെച്ചിട്ട് അല്ലാന്റെ റസൂൽ പറയുന്ന അബൂദറേ, അന്ത തമൂത്തു വഹദാന വതുഹശറു വഹദാന. അബൂദറേ, നാളെ നീ മരണപ്പെടുമ്പോ ഏകനായിട്ടായിരിക്കും നീ മരിക്കുക. നീ മരിക്കുന്ന സമയത്ത് ഒരാൾ പോലും നിന്റെ അടുക്കൽ ഉണ്ടാവില്ല അബൂദറേ. മാത്രമോ വതുഹശറു വഹദാന, നാളെ ആഖിറത്തിൽ നിന്റെ ഒപ്പമെത്താൻ ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല അബൂദറേ. എന്ത് സഫീഉന റസൂലുല്ലാഹി, പ്രവാചകൻ പറഞ്ഞ ഈ വാക്കിന് ഞാൻ സാക്ഷിയാ. ആ വാക്കാണ് സത്യമായി പുലർന്നിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, സഹോദരങ്ങളെ, ഖുർആൻ എന്ത് പറഞ്ഞോ അതനുസരിച്ച് അമൽ ചെയ്തൊരു സഹാബി എന്ന അവകാശിയല്ലേ? പ്രവാചകൻ പറയുന്നു, വമൻ അമില ബിഹി ഉജ്റാ, ഇതനുസരിച്ച് ആർ അമൽ ചെയ്തവന് പ്രതിഫലം നൽകപ്പെടും. സഹോദരങ്ങളെ, രണ്ടു ദിവസം ഖുർആനെ കുറിച്ച് സംസാരിച്ചിട്ട് ആ ഖുർആൻ പറഞ്ഞതനുസരിച്ച് അമൽ ചെയ്താൽ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ നാളെ സ്വർഗത്തിലെത്താൻ ഉള്ളതെല്ലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്ത അബൂദർ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സർവ്വതും കൊടുത്ത അബൂദർ, കടപ്പാടം പോലും കൊടുത്ത അബൂദർ, സ്വന്തം ശരീരം പോലും കൊടുത്ത അബൂദർ, നാളെ സ്വർഗത്തിൽ വരുമ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ആ സ്വർഗത്തിലേക്ക് കടന്നതെല്ലാം